വിരുന്ന് നടൻ. അസ്സലാമു അലൈക്കും. പോണോ ഇക്ക? ഏ ഇതാണ് നിങ്ങളെ കളി ഗ്രൗണ്ട് അല്ലേ? അതിന്റെ കൂട്ടാ, അതിന്റെ മുകളിലോ? ആ അവിടെ പോവാം പോവാം പോവാം. പാളിച്ച കിട്ടിയ ഇങ്ങനെ ഇളകി കൊടുക്കുന്നു. ഞാൻ ഇറങ്ങാം, ഇത് ഇപ്പൊ കയ്യൂലേ കയ്യില് ഞാൻ ഇറങ്ങാം. നിങ്ങളല്ലാണ്ട് വേറെ ആരാ? പൊട്ടണ്ട്. ഇപ്പൊ ഉള്ളത് നിങ്ങളിപ്പോ വീഡിയോ കണ്ട ചുവപ്പ് ടീഷർട്ടുള്ള കാക്കാനങ്ങൾ ഇതിനു മുന്നത്ത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഇടവണ്ണക്കാരനായ ജുനൈസ് ബാബു എന്ന് പറഞ്ഞ കാക്കാണ്. നമ്മളെ ജിസാനിന്ന് ഒരു കറുത്ത മല കാണാൻ പോയില്ലേന? അത് മൂപ്പര വണ്ടിയിലേന്ന്, മൂപ്പര കൂടേന് പോയില്ലേ. അന്ന് മൂപ്പര പറഞ്ഞിരുന്നു മൂപ്പര മോളെ കല്യാണത്തിന് നാട്ടിൽ പോവാന്ന്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മൂപ്പര തിരിച്ച് പോകാനായി. അങ്ങനെ ബാക്കി മോള് തിരി പറഞ്ഞതാ കിതച്ചിട്ട് ചെയ്യ. ഇത് കണ്ട മഞ്ഞ് കിടക്കണ്. ഇപ്പോഴും നമ്മള് വിചാരിച്ചോടത്ത് എത്തിയില്ല. ഇവരെന്നെ ഇറക്കി നടത്തണേ വണ്ടി മേലെ ഒരാളെ പോവുള്ളു. വരും വന്നു പോലെ ഈ മഞ്ഞ് കണ്ടില്ലെങ്കിലും. രാവിലെ നടക്കാൻ പോണു, ഇതിപ്പോ നടത്തത്തിനേക്കാൾ അപ്പുറമായി. ഇത് എന്തൊരു സുഖാട്ടാ ഈ വണ്ടി. പോരെ പോരെ, ഇതാ ഇതിനെക്കാളും സുഖം അറിയാ സാർ. എന്നെ പോലെ ഒരാളെ കണ്ടത് വയറിങ് ബ്രേക്കില്ലാതെ പോയാലോ ഒരു ആക്റ്റീവ തന്നെ. പക്കാ ഓഫ് റോഡ്. ഇപ്പൊ വന്ന വഴിക്ക് നിങ്ങൾ കണ്ടില്ലേ റിയാസിന്റെ ഈ കാലം കൊണ്ടാണ് ഈ വണ്ടി ഓടിച്ചത്. അടച്ചു അതിനേക്കാളും വലിയ ഇറക്കം. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കേറൂല്ല. റിയാസേ നടക്കന്നെ വേണ്ടിരും, അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മള് തള്ളി കയറ്റണം അവന്റെ വണ്ടി, നമുക്ക് നടക്കാം. ആ ഗ്യാപ്പ് ഉണ്ടാക്കാം നമുക്ക്. ഇവിടുന്ന് ഈ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇജ്ജ് എടുക്കണ്ട ഏതായാലും. തള്ളണം രണ്ട് വണ്ടി തള്ളിക്കയറ്റി ഞാനാണ് തള്ളിയാണ്
ഇറങ്ങാറാണല്ല തള്ളാന്. പൊന്നെ വല്ലാത്ത ഓഫ് റോഡ്. ഗ്യാസ് ഞങ്ങളെ തിരഞ്ഞെടുക്കും, ഇതുവരെ പോകാൻ കയറ്റി വിട്ടത് ഞങ്ങളാണ്. പൊന്നെ ഒരു ഒന്നൊന്നര ഓഫ് റോഡ് ഇറങ്ങണ. വണ്ടി ചേർന്നില്ല. ഞാൻ നേരെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. എമ്പാ ഞാൻ ഇറങ്ങാം, ഇത് കേറൂല. പോട്ടെ പോട്ടെ പോട്ടെ, ആ കയ്യോ ആ കയ്യോ. നിസ്സാരം, ഇതൊക്കെ നിസ്സാരം. ഓഫ് റോഡ് ഓഫ് റോഡ് പോലൊക്കെ കയറിപ്പോയി. ഇങ്ങോട്ട് വയ്യ, ഇങ്ങോട്ട് വരുന്നോലും ശ്രദ്ധിക്കുക. വണ്ടിയിൽ ഒരാളെ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇന്നെപ്പോലെ ഇട്ടിൻ്റെ പണി കിട്ടും. എനിക്ക് വയറ് കൊളത്തീക്കണ്. അടുക്കാൻ ഈ കാണ്ട മല ഇനിയും കയറണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ. പണിട്ടു ഓഫ് റോഡിൻ്റെ എക്സ്ട്രീം രൂപം കണ്ടുതരാം. ഇതൊക്കെ ഞങ്ങൾ നടന്നു പോയി. തട്ടി പോട്ടെ. നല്ല അടിപൊളി റോഡ്, കാടിനുള്ളിൽ കൂടി പോണ ഫീലിംഗ് കേട്ടാ. മൂപ്പര് പറഞ്ഞ ഇങ്ങോട്ടൊന്നും വണ്ടി ആദ്യം വരലില്ല, ഇപ്പോഴാണ് വണ്ടി വരാൻ തുടങ്ങിയത്. ഇപ്പം മഴ ആയതുകൊണ്ട് തീരെ വരാൻ പറ്റില്ല, വെള്ളം വലിച്ചിട്ട്. ആഹാ, ഏകദേശം സ്ഥലത്തി ഒന്നുണ്ട്. അപ്പം ഏകദേശം ഒരു പരിധിയിലെത്തി. ഏത് ഫോറസ്റ്റ്? ഫോറസ്റ്റിൻ്റെ അതിരാണ് ഇതല്ലേ. ഇവിടുന്ന് എങ്ങോട്ട് ഫോറസ്റ്റ്? അങ്ങോട്ടോ? ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. ഈ ഏത് ഫോറസ്റ്റ്? നിലമ്പൂർ ഫോറസ്റ്റിൻ്റെ. കയ്യും കാലൊക്കെ തരാം. ഇനി വലിയ കയറ്റം കയറാണ്ട് അത് വണ്ടി പോവില്ല. ഇതാണ് വലിയ റിസ്ക്. റിയാസ് കാല് നിന്നെ പിടിച്ചോ. റിയാസാ, റിസ്ക് എടുക്കല കേട്ടോ, സാവധാനം പോയാൽ മതി. ഈ പോക്കോണ്ട് ഞാൻ കാലിടങ്ങാറാവരുത്. ആമസോൺ വ്യൂ പോയിന്റ് കേട്ടോ നമ്മൾ പോകുന്നുണ്ട്. മൂപ്പർ പറഞ്ഞിട്ട് കേരളത്തിലെ ആമസോണ് നമ്മളെ ഇടവണ്ണ ഉതായുള്ള ഈ വ്യൂ പോയിന്റ് ആണ്. കുളപ്പാട് പാടാ. ഇനി പിടിച്ചോ ദൈവലത്തെ കാലം കൊണ്ട് അവനക്ക് വയ്യാത്ത. ഇന്നാലും നോക്കി ഇവരെ ഇതെങ്ങനെ ഈ അടയാളം ഇടല്ലേ, ഈ ഫോറസ്റ്റിന്റെ അടയാളം വല്ലാത്ത അളവല്ലേ റിയാസ. ഏകദേശം മുകളിൽ എത്തിയിരുന്നുണ്ട് ആൾക്കാരോട് വർത്തമാനം പറഞ്ഞ ചെക്കന്മാര്. ഇവിടെ ഏതാ കാടിൻ്റെ അടയാളം. കാണേണ്ട കാഴ്ച, അടിക്കൊന്നും കാണുന്നില്ല. റിയാസ നീ ഒന്ന് വലത്തെ ഭാഗത്തേക്ക് നോക്കിയാ. പടച്ചോനെ കഴിഞ്ഞാ ഇത്രയുള്ളൂ.
അതിരിക്കട്ടെ. എവിടാ അവസാനം ഞങ്ങൾ എത്തിയിട്ടെ ഇവിടെ. ഒരുപാട് നേരത്തെ കയറ്റിറക്കത്തിന് ശേഷം ഇവിടെ എത്തി. റിയാസിന്റെ റിയാസ രണ്ട് വാക്ക് പറയുന്നത്. അല്ല അത്രക്കും മെനക്കെട്ടിന് കാര്യം ഉണ്ടായില്ലേ? ഇത് കണ്ടപ്പോ ഓരോ കാലുവേദന ഒക്കെ അവിടെ നിന്ന്. അല്ല റിയാസ, ഈ കാലിൽ നമുക്ക് വേറെ നീര് വരാൻ ചാൻസ് ഉണ്ട്. നല്ല നീര് വരും. ആ ഫാമിലിയാ. അല്ല ഇവിടെ വേറെ സ്ഥലമുണ്ട്. കാര്യപ്പെട്ട സ്ഥലോ ആ പുഴ കാണാനൊക്കെ ഇവിടെ. പേടിയാണ്. ഇവര് തീരെ ഒരു പിടുത്തില്ലാണ്ട് പോയാല് ഇവിടെ എന്തെങ്കിലും ഒരു ഇതിട്ടാണ്. ശരിക്ക് വരച്ചോണ്ടൊന്നും കാര്യമില്ല. ഈ കയറ്റം കയറി ഇറങ്ങുമ്പോ തന്നെ തല കറക്കും മറ്റേ അനുഭവം. ഒരു പോക്കാണ്ട് പോവും. എന്താ നിങ്ങളെ നടത്ത കറക്റ്റ് പേടിയാവുണ്ട്. അല്ല എന്റെ കയ്യും എന്റെ കയ്യും കാലം ധരിച്ചല്ലോ. ആ വേണ്ട, നമുക്ക് റിസ്ക് എടുക്കാം. കൂടിയില്ല മഞ്ഞ്. മഞ്ഞ് ഇങ്ങോട്ട് കേറി വരടാ റിയാസ്. ഇതാ മഞ്ഞ് കറക്റ്റ് കേറി വരണത് കാണാൻ പറ്റും. ഇങ്ങോട്ട് അവസാനതാ ഞങ്ങള് ലക്ഷ്യസ്ഥാനത്തെത്തിട്ടാ. എടവണ്ണ ഒതായിലെ ആമസോൺ വ്യൂ പോയിന്റ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോ റിയാസ് കെയിൻ ഇവിടെ ഹെവി ടാസ്ക് ഏറ്റെടുത്ത ആള്. ഈ കാലം കൊണ്ടുപോകാൻ കീഴടക്കിട്ട ഏതായാലും മഞ്ഞ് നിൽക്കണണ്ടിയില്ലേ. മഞ്ഞത് അങ്ങനെയായിട്ട് കീറി കീറി വരികയാണ്. നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച കണ്ട് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ കാഴ്ച കാണില്ല. കാരണം മഞ്ഞ് ഇങ്ങനെ അടിച്ച് കീറാണ്. നമ്മൾ വന്നപ്പം കുറേ അങ്ങോട്ടൊക്കെ കണ്ടിരുന്നു. അപ്പം അങ്ങോട്ടും കാണില്ല. ആ മല ഇപ്പം മൂടിട്ടോ. ആ മലക്കെ ഇപ്പം കാണാതാവും. ആ മല ഒന്നും ഇപ്പം കാണില്ല. അങ്ങനെ ഉണ്ട്. ആ എനിക്കറിയില്ല. വെയില് വരണോണ്ടാണ് മഞ്ഞിങ്ങനെ പൊന്തി പൊന്തി വരണ്ടേ. ഇത് പിന്നെ ആകാശത്തൊക്കെ അങ്ങനെ പൊന്തി പോകാനാണ് അല്ലേ. റിയാസ് സയൻസ് ഒക്കെ പറയും. ടൈം എന്താ ഇപ്പൊ? 8 മണിയായി. നമ്മൾ എപ്പം തുടങ്ങിയ വരവാ? നമ്മള് 5:30 പോകുന്നു വീട്ടിൽ നിന്ന്. നിങ്ങളെവിടെ? ഏ നമ്മള് വരണ്ട അങ്ങ് കുന്നുംപുറം ഭാഗത്തുനിന്നാണ്. ആ അതില് വേറെ രസം ഉണ്ടായി. നമുക്ക് പോകുമ്പോ പറയാം. അതുകൊണ്ട് മേലക്കാറല്ലേ. അതാ മഞ്ഞ് കേറി. ഇത് ഇങ്ങോട്ടും വരുമല്ലോ. ഇതിപ്പോ ഇങ്ങോട്ട് വരും. സംഗതിന്റെ ഇവിടെ ഇവിടെ എത്തിയിട്ട് പോവല്ലേ നമുക്ക്. അല്ല നിങ്ങള് പറയും, ഇതിനെ കുറിച്ച് പറയും. രണ്ട് വാക്ക് പറയും. എന്താ പറയാ? അത് നമ്മള് ഡയലി കാണണല്ലോ. നിങ്ങള് കാണണ്ട. അല്ല ഇവിടെ ഇനി ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉള്ള പരിപാടി ആയിട്ടില്ല. ആയിട്ടാണ് പാസ്സായി. അതവിടെ ഏകദേശം മൂടിട്ടോ. വേണ്ട നിങ്ങൾക്ക് തന്നെയല്ല. വേണ്ട നിങ്ങളും കാണണ്ട, കാട്ടിയും കൊടുക്കണ്ട. ഈ കാഴ്ച കണ്ടാ മതി. മേലക്കേറിയാ.